ബി ബി സി ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. നികുതിയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നിലവിലെ സാഹചര്യം ഉടൻ പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യയിലെ പ്രവർത്തനം തുടരുമെന്നും ബി ബി സി പ്രതികരിക്കുകയും ചെയ്തു. റെയ്ഡിനെ വിമർശിച്ച് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ്സും രംഗത്ത് വന്നു. മനോഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനോ, പരിശോധന ഒരു വശത്ത് തുടരുക, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബി ബി സിയുടെ പ്രതികരണം വരികയും ജേർണലിസ്റ്റ് കൂട്ടായ്മകൾ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? ബി ബി സിക്കെതിരെയുള്ള ഈ പരിശോധന രണ്ടു തരത്തിലാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളായി ഇടം പിടിക്കുന്നത്. ഒന്ന്, രാജ്യത്തിനകത്ത് അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ബി ബി സിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബി ബി സിയുടേത് അത്ര ശോഭനീയമായ ഒരു പ്രവർത്തനമല്ല എന്ന ഒരു നിലപാടാണ് ബി ജെ പിയുടെ വക്താക്കളും സ്വീകരിക്കുന്നത്. നേരത്തെ ബി ജെ പി വക്താവ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇതിനെ വിമർശിക്കുകയും ബി ബി സിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ദ ബ്രഷ്ഡ് ബക്വാസ് എന്ന രീതിയിലാണ് ബി ബി സി ചാനൽ എന്ന രീതിയിലാണ് ബി ബി സി പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ ഒരു ആരോപണം. മാത്രവുമല്ല, ഇന്ദിരാഗാന്ധി ബി ബി സി നിരോധിച്ചതും അതുപോലെ മാർഗരറ്റ് താച്ചർ ബി ബി സിക്കെതിരെ നിലപാടെടുത്തതും ഒക്കെ ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതേസമയം അന്താരാഷ്ട്ര സമൂഹം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണോ എന്ന ചോദ്യം ആണ് ഉയർത്തുന്നത്. യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടെഡ് പ്രൈസും ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ടെഡ് പ്രൈസ് അദ്ദേഹം ചോദിച്ചത് ഇത് സ്വതന്ത്രമായൊരു മാധ്യമ പ്രവർത്തനം സാധ്യമാണ്, അത് ആണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ബി സിയുടെ ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ സർവേ വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നു വാഷിങ്ടൺ എന്നാണ് ടെഡ് പ്രൈസ് വ്യക്തമാക്കിയത്. അതേപോലെ അന്താരാഷ്ട്ര സമൂഹവും സഗൗരവം ഈ പരിശോധനയെ ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ ആദായ നികുതി വിഭാഗം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് ഈ അക്കൗണ്ട്സ് രേഖകൾ പരിശോധിക്കുമെന്നാണ്. ഏതായാലും ബി ബി സി അവരുടെ ജീവനക്കാരോട് ഈ പരിശോധനകളുമായി പൂർണ്ണമായി സഹകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പരിശോധനകളിൽ വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനും ബി ബി സി അവരുടെ ജീവനക്കാരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പേഴ്സണലായിട്ടുള്ള സമ്പാദ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് ഒഴിവാക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്നും ഈ ജീവനക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രതികരണങ്ങൾ ബി ബി സിയിൽ ജീവനക്കാർ നടത്തരുത് എന്നൊരു നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ പരിശോധന ഏത് തരത്തിൽ വരും എന്നാണ് നോക്കിക്കാണേണ്ടത്. വലിയ തോതിലുള്ള അഴിമതി ബി ബി സിക്കകത്ത്, അതുപോലെ തന്നെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ബി ബി സിക്കകത്തുണ്ട് എന്ന വിമർശനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ളൊരു കടന്നുകയറ്റം എന്ന രീതിയിലാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഇതിനെ ആരോപിക്കുന്നത്. മനു, പലതവണ നോട്ടീസ് നൽകിയിട്ടും ബി ബി സി ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു കടന്നുകയറ്റമെന്ന് അന്താരാഷ്ട്ര ജേർണലിസ്റ്റ് കൂട്ടായ്മ പോലും പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന നിലപാട് മറിച്ചുമാണ്. അതേത് രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ബി ബി സിയുടെ ഒരു നിലപാട് അത് ഏത് തരത്തിൽ കൂടിയാണ്? രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ ഈ ഇത്തരം ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്നൊരു സമീപനം ബി ജെ പിക്കുണ്ട് എന്ന ഒരു ആക്ഷേപം പരക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. രണ്ടാമത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 2002 ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ ഡോക്യുമെൻ്ററി ബി ബി സി പ്രസിദ്ധീകരിച്ചതിന് അല്ലെങ്കിൽ എയർ ചെയ്തതിന് തൊട്ടു പുറകെയാണ് ഇത്തരം ഒരു പരിശോധന വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ബി ജെ പിക്കെതിരെ ശക്തമായി രംഗത്തെത്തുന്നത്. എഡിറ്റേഴ്സ് ഗിൽഡ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ, മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മകൾ ഇതിനെതിരെ ശക്തമായ വിമർശനം ആണ് നടത്തുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒരു രാജ്യത്ത് അതിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന ഒരു സന്ദേശമാണ് ഇത്തരം മാധ്യമ കൂട്ടായ്മകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇതിനെ രൂക്ഷമായ ബി ബി സിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ബി ജെ പി നേതൃത്വം ചെയ്യുന്നത്. ഈ 2012 മുതൽ ഉള്ള നികുതി രേഖകളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അപ്പോൾ 2012 മുതൽ കാര്യമായ നിയമലംഘനങ്ങൾ നികുതി സംബന്ധമായി ബി ബി സി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ആദായ വകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ. അതിനുവേണ്ടിയുള്ള രേഖകൾ പിടിച്ചെടുക്കുക, അത് ഫോണുകൾ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുത്തെങ്കിലും അത് പലതും തിരിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റ് രേഖകൾ എന്തായാലും പിടിച്ചെടുക്കും. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആരായുന്നതിന് തുടർ പരിശോധനകൾ ഉണ്ടാകും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. റൈറ്റ്, മനോഭരതാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഏതായാലും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ബി ബി സി ഓഫീസിൽ തുടരുകയുമാണ് ഒരു വശത്ത്.